അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മച്ചാമാരെ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്ന് മൈൻലാബ് ബ്രാൻഡിലെ എക്യുനസ് 600 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ പല ടൈപ്പ് കമ്പനിയുടെ മെഷീനറീസ് നമ്മൾ ഈ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മോഡൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓരോ മെഷീനും പറയപ്പെടുത്തുന്നതും അത് പല കാറ്റഗറിയിൽ വരുന്ന മെഷീനറീസ് അത് പലർക്കും അറിയില്ല. നമ്മൾ ആവശ്യകത എന്താണോ അതിനനുസരിച്ചുള്ള മെഷീനറീസ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഓരോ മെഷീനറീസിലും മെറ്റൽ ക്യാച്ച് ചെയ്യുമെങ്കിലും പല പർപ്പസുകളാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നഗറ്റ്സ് കാറ്റഗറി, ട്രഷർ കാറ്റഗറി, രണ്ട് കാറ്റഗറി വരുന്നത്. ട്രഷറിന് വരണോളി നഗറ്റ്സിന്റെ എടുത്തിട്ട് കാര്യമില്ല, നഗറ്റ്സിന്റെ വരുന്ന ആവശ്യമുള്ള ട്രഷറിന് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ രണ്ട് കാറ്റഗറി ഏതാ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോയിൻസ് കണ്ടെയ്യുന്നുണ്ട്. അപ്പോൾ പല ടൈപ്പ് മെഷീനറീസ് ഉണ്ട്, ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. അത് എന്താണ് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കോസ്റ്റിൻ്റെ കാര്യം, ചില ആൾക്കാർക്ക് വലിയ ഡീപ്പ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീപ്പ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ക്ലാരിറ്റി കുറയും. ചെറിയ വിലക്ക് കൂടുതൽ ഡീപ്പ് എന്നല്ല, നമ്മൾ ക്ലാരിറ്റി ഒരു മെറ്റൽ ഫൈൻഡ് ചെയ്യുന്നവരെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലും മെറ്റൽ ഏതാണ് ഫൈൻഡ് ചെയ്തത് മനസ്സിലാക്കാൻ കഴിയുന്ന മെഷീനറീസ് ആണ് നോക്കിയെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുക. ഏതായാലും നമുക്ക് എക്യുനസ് 600 നമ്മൾ ഒന്ന് അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിൽ പോകാം. ഈ കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഏത് മെഷീനാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ നേരെ വീഡിയോയിൽ പോകാം. മൈൻലാബിന്റെ എക്യുനസ് 600 എന്ന് പറഞ്ഞ മോഡലാണ്. അത് കാരണം ഫുള്ള് വാട്ടർ പ്രൂഫ് ആയ മെഷീനാണ്. മൾട്ടി ഐക്യു ടെക്നോളജി, പുതിയ ടെക്നോളജി കാര്യങ്ങൾ വന്നതാണ്. ഈ ടെക്നോളജി കാര്യങ്ങൾ എന്താണുള്ളത് നമ്മൾ ഇതിന്റെ അൺബോക്സിംഗിലല്ല പറയുന്നത്, നമ്മളിത് റിവ്യൂ ചെയ്യുന്ന മെഷീനറീസിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പറയും. എന്താണ് ടെക്നോളജി കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 6 പിന്നെ സെർച്ച് മോഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. അങ്ങനെ ഒരുപാട് വാട്ടർ പ്രൂഫ് ആട്ടോ, ഫുൾ വാട്ടർ പ്രൂഫ് ആണ്. വെള്ളത്തിൽ കാര്യങ്ങളൊക്കെ ഇറക്കാൻ കഴിയും. മൈൻലാബ് ബ്രാൻഡ് മലേഷ്യൻ കമ്പനിയാണ് വരുന്നത്. നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സിംഗ് ചെയ്തത്, ഇല്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതെന്നുള്ളതൊക്കെ ജസ്റ്റ് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ഒരുപാട് ഇതല്ലേ, പാർക്ക്, ബീച്ച്, പാർക്ക്, ഫീൽഡ്, ബീച്ച് ഒക്കെ പറഞ്ഞ മോഡുകൾ നമുക്ക് സെറ്റ് ചെയ്ത് ഓൾറെഡി ഇല്ലുണ്ടാവും. രണ്ടാമത്തെ മോണിറ്റർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇവർ ഉള്ളിൽ വരിക. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ അൺബോക്സ് ചെയ്തോ കേട്ടോ. ഓക്കെ, നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ആദ്യം ഇതിൻ്റെ കുറച്ച് യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ കിട്ടി. കുറച്ച് നമ്മുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻഫർമേഷൻ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ എങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ മാറ്റിക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കോയിലാണ്. നമ്മൾ ഇതിൽ വരുന്നത് 11-inch കോയിലാണ്. പക്ഷേ നമ്മൾ 15-inch കോയിലാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തത്. ഇത് ഓപ്ഷനിൽ വരുന്ന കോയിലാണ്. അത്രയും വലിയ കോയിൽ നമുക്ക് ഓപ്ഷനിലാണ് വരുന്നത്. അഡീഷണൽ പർച്ചേസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇതിന് കൂടുതൽ ഇപ്പോൾ വരുത്തിയത് 15-inch കോയിലാണ്. 11-inch കോയിലാണ് ഇത് കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ജസ്റ്റ് നമുക്ക് എന്താ നോക്കാം, രണ്ട് ബോക്സ് വരുന്നുണ്ടോ, രണ്ട് ബോക്സിൽ ഉണ്ടോ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ കൈ കാര്യങ്ങളൊക്കെ ഗ്രിപ്പ് കിട്ടാനുള്ള സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് ചാർജർ വരുന്നുണ്ടോ, ചാർജർ എന്നാലും ഉണ്ടോ, മാഗ്നറ്റ് ചാർജറാണ്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് നമ്മൾ മാറ്റി കാണാം. ഇത് നമുക്ക് സ്ക്രീൻ കാർഡ് വരുന്നുണ്ടോ, നമ്മളതിൻ്റെ ടച്ച് ഭാഗത്ത് നമുക്ക് സ്ക്രീൻ ഒട്ടിക്കാനുള്ള സ്ക്രീൻ കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബോക്സ് ഒന്ന് മാറ്റിക്കാം. നമുക്ക് അടുത്ത ബോക്സിൽ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തുറന്നു നോക്കട്ടെ. ഓക്കെ ഓക്കെ, ഇതാണ് ഇതിൻ്റെ എയർഫോൺ ആണ് കേട്ടോ. അത് മൈൻലാബ് ബ്രാൻഡിൻ്റെ എയർഫോൺ ആണ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതൊന്ന് അങ്ങോട്ട് മാറ്റിയേക്കാം. ഓക്കെ, ഇത് രണ്ട് മാറ്റി. നമ്മൾ മെയിൻ യൂണിറ്റ് ആണ് നോക്കുന്നത്. ഓക്കെ, മെയിൻ യൂണിറ്റ് അത്യാവശ്യം കവറിൽ കാര്യങ്ങളൊക്കെ കണ്ടത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലേ, ഇതാണ് നമ്മൾ എക്യുനസ് 600 എന്ന് പറഞ്ഞതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മൾ സ്ക്രീൻ കാർഡ് നമ്മൾ ഇവിടെ ഒട്ടിക്കുന്നത്. സ്ക്രീൻ കാർഡ് അതിൽ കൊടുത്തിട്ടുണ്ട്, കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ചാർജർ ഇട്ടത്. ചാർജറിനെ ഞാൻ ജസ്റ്റ് ഒന്ന് വേണേൽ കാണിച്ചത് എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. ഓക്കെ, ചാർജർ കാണില്ലല്ലോ, ചാർജർ ഇവിടെ. ഓക്കെ, ഇതല്ലേ, അപ്പോൾ നമ്മൾ ചാർജർ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചാൽ മതി. ഉണ്ടോ, ടൈറ്റായി അല്ല ലോക്കാം. നമ്മൾ തിരിച്ച് വെച്ചാൽ അവിടെ കുടുങ്ങൂല. അപ്പോൾ കറക്റ്റ് താങ്ങാൻ ജസ്റ്റ് ഒന്ന് അട്ടുത്താൽ ഉണ്ടോ, ലോക്കായി കുടുങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യേണ്ടത്. കുറച്ച് ടൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് മാറ്റി വെക്കുക. നമ്മളിൽ എന്താണ് നോക്കുക. ഓക്കെ, രണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കൊടുക്കുക. നമ്മൾ സാധാ ചെയ്യുമ്പോൾ കേട്ടോ, എല്ലാ മെഷീനറീസും കോമൺ ആയിട്ട് വരുമ്പോൾ തന്നെയാണ് ഇതിനുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം ജസ്റ്റ് ഇവിടെ ഒന്ന് ലൂസായി കൊടുക്കുക. ഓക്കെ, ലൂസാക്കിയ ശേഷം എന്താക്കാം, ഒന്ന് അവിടെ ക്ലിപ്പ് ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് ഉള്ളോട്ടാക്കാം, ശേഷം ലോക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, ഇതിലാണ് ഇതിൻ്റെ മെയിൻ പാർട്സുകളൊക്കെ എടുക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കവർ കൊണ്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ എന്താക്കാൻ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ അതിൻ്റെ മുമ്പ് ഇതുണ്ടോ, ഇത് എടുക്കാം. നമ്മൾ ഇതെടുത്തിട്ട് ആദ്യം നമ്മൾ എന്താക്കാം, കൈയിൻ്റെ ഈ ഗ്രിപ്പുള്ള കൊടുക്കാൻ നോക്കാം. അതിനകത്ത് അവിടെ ഗാഡി ഉണ്ട്. നമുക്ക് ഏത് ഗാഡിയിലാണ് എത്ര നീളം വേണ്ടതെന്ന് വെച്ചാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി നീട്ടാൻ, അങ്ങോട്ടാണ് അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗാഡി എടുത്തത്. ഞാൻ കുറച്ച് പുറത്തൊക്കെ ആക്കിക്കുന്നത്. നമ്മൾ കംഫർട്ട് ആകുന്ന എവിടെയാണോ അവിടെ ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ശേഷം ഇത് വെച്ചിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ശേഷം നട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൊടുത്ത് തന്നെ ഉണ്ടോ കേട്ടോ. ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാക്കാൻ നമ്മളെ സെറ്റിങ്സ് കാര്യങ്ങൾ ഒരു പേടി ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയാൽ അതിനെ ഇതാക്കാൻ ഇവിടെ ആക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്തപോലെ തന്നെ ഇവിടെ നിന്ന് ലൂസായി കൊടുക്കുക. ഒന്ന് ഗ്രിപ്പ് അടിയുക, ലോക്ക് ചെയ്യുക. ഇവിടെ ലോക്ക് വീണിട്ടുണ്ട്. ലോക്ക് വീണതിന് ശേഷം ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് ശരിക്കും അവിടെ കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. പക്ഷേ നമ്മൾ വേണമെങ്കിലൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ കുറച്ച് ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കാം. ഉള്ളോട്ടിട്ടുണ്ടോ, ഒന്ന് ടൈറ്റാക്കാം. ഓക്കെ, ഉണ്ടോ. അപ്പോൾ നമ്മൾ മെഷീനറീസ് കാര്യങ്ങൾ ഇതാക്കുന്ന കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കോയിൽ കൊടുക്കാൻ പോകുകയാണ്. കോയിൽ കൊടുക്കാൻ ഇതാക്കണമെങ്കിൽ ഇതിൻ്റെ നട്ട് വോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നട്ട് വോൾട്ട് ഡാമേജ് കാര്യങ്ങളൊന്നും കൊടുക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലും മെറ്റൽ ഐറ്റംസ് നമ്മൾ എടുത്ത് നട്ട് പൊട്ടിപ്പോയാൽ മെറ്റൽ ഐറ്റംസ് ഒന്നും എടുത്ത് കൊടുക്കാതെ കുടിക്കാതെ നമുക്ക് പണി കിട്ടും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടോ, നമ്മൾ കറക്റ്റ് ഇവിടെ ഗ്യാപ്പിലിടാം. ഗ്യാപ്പിലിട്ടതിന് ശേഷം കാണിച്ചു തരാം. നട്ട് വോൾട്ട് ഉണ്ടല്ലേ, പ്ലാസ്റ്റിക് ആണ്ടോ നട്ടൊക്കെ വരിക. ഇവിടെ മെറ്റൽ ഐറ്റംസ് എന്തെങ്കിലും ചെയ്താൽ വെറുതെ സൗണ്ട് പോലെ അടിയോ. അതുകൊണ്ട് അത് നമ്മൾ നല്ല കെയർ ചെയ്ത് നോക്കണം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നന്നായി ടൈറ്റായിട്ടുണ്ട്. ഞാൻ ശേഷം ഇതിൻ്റെ വയറൊന്നും ഇവിടെ അയച്ചു കൊടുക്കാം. പക്ഷെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇത് ചുറ്റും എന്താ വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും കൊടുക്കുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ലൂസ് ആംശം വരും, പിന്നെ വെറുതെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് മെഷീനിൽ കുടുങ്ങിയില്ലെങ്കിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ വെറുതെ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ചെയ്യാൻ എടുക്കുന്നത്. അതിന് ശേഷം നമ്മളിവിടെ ഗാഡി നോക്കാം, ക്ലിപ്പിൻ്റെ ഗാഡി നോക്കിയിട്ട് കറക്റ്റ് നമ്മളിവിടെ കുടുക്കി കൊടുക്കാം. കറക്റ്റ് ടൈറ്റ് ആയി കൊടുക്കാം കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ടൈറ്റ് ആയി കൊടുക്കാം. ഉള്ളിൽ വെള്ളം കയറിയാൽ വാട്ടർ പ്രൂഫ് ഉണ്ടാവും കേട്ടോ, കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ നല്ലോണം ടൈറ്റ് ആയി കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ മെഷീനറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പവർ ബട്ടൺ ഇടാണ് വരുന്നത്, ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചുതരാം. ഉണ്ടോ, ഓണാക്കിയാൽ ഇങ്ങനെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ആണ് വരിക. നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ഇവിടെ ലൈറ്റ് ഉണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ടോ, അപ്പോൾ ലൈറ്റ് വന്നുണ്ടോ, ലൈറ്റ് വേണം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മുടെ മെഷീനിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടോ, നല്ല സൈലൻറ്റ് മെഷീനാണ്. വേറെ നോയിസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. ഉണ്ടോ, നല്ല സൈലൻറ്റ് മെഷീനാണ്, നല്ല കറക്റ്റ് സൈലൻ്റ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് വലിയ ഒരു ഇറിറ്റേഷൻ ആയിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും മെഷീൻ തരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ ഓരോ ഒബ്ജക്റ്റുകൾ ഫൈൻഡ് ചെയ്യുന്നതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമ്മൾ വേറെ വീഡിയോയിൽ വരും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.